രാത്രി 10 മണിക്ക് വീടിരിക്കെ ഇവിടെ വന്ന് നോക്കി. അപ്പൊ ഞങ്ങൾ ഇവിടെ ഓടിപ്പോയി. ഇവിടെ ഇടിച്ച് അടുക്കള ഇടിച്ച് ലൈറ്റും താഴെയിട്ട്. അവൻ എങ്ങോട്ടാ പോയെന്ന് എനിക്കറിയത്തില്ല. കഴിഞ്ഞ വർഷം April 11 ഒരു വശത്ത് അരിക്കൊമ്പനെ പിടികൂടാനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. ഇതിനിടയിലാണ് രാത്രി ആരതിയും മുത്തശ്ശിയും അമ്മയും താമസിക്കുന്ന വീടിന് നേരെ അരിക്കൊമ്പൻ ആക്രമണം നടത്തുന്നത്. തലനാരിഴയ്ക്കാണ് അന്ന് ആ കുടുംബം രക്ഷപ്പെട്ടത്. പക്ഷേ ഒരു സ്ഥായിയായിട്ടുള്ള വിരോധം ഇപ്പോഴും ആരതിക്കും മുത്തശ്ശിക്കും അമ്മയ്ക്കും അരിക്കൊമ്പനോടില്ല. ദേഷ്യം എന്ന് പറഞ്ഞ മൃഗങ്ങൾ അതിനറിയാൻ പറ്റുമോ? മനുഷ്യൻ്റെ വീടുണ്ട്, മനുഷ്യൻ്റെ കൃഷിയുണ്ടെന്ന് അറിയാം. അതിൻ്റെ വിശപ്പിന് അത് ചാപ്പാട് കഴിക്കാനായിട്ട് ഉള്ള സ്ഥലം തേടി പോകുന്ന വഴിക്ക് ഒരു വീട് കാണും. ഒരു തീ പുകയുന്ന ഒരു വീട് കാണുമ്പോഴത്തേന് അത് ആള് വനക്കോ ഇല്ലെങ്കിൽ അത് ഇടിക്കും. അവൻ പോവല്ലേ, പിന്നെ എന്നാ പറയാ. എന്റെ മകൻ പോകുന്ന പോലെ തന്നെയാണ് എനിക്ക്. ഞാനെ കൊണ്ടുപോകുന്നുണ്ട്, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും വിഷമവും ഉണ്ട്. അരിക്കൊമ്പനെ കാണണമെന്ന് തോന്നാറുണ്ട്. അവനെ ഇവിടെ വന്നാലും നല്ലതെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അവനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവൻ്റെ ജീവന് ഭീഷണിയാണ്. മനുഷ്യർ അവനെ വകവരുത്താനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. അരിക്കൊമ്പനായി ഷെഡ് പൊളിക്കുന്നത്, കട പൊളിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അരിക്കൊമ്പനെ കൊണ്ടുപോയതിന് ശേഷമാണ് ഇപ്പം വീടും കടയൊക്കെ പൊളിക്കാൻ കൂടുതൽ ഉത്സാഹം കാണിക്കുന്നതാണ്. ഇവിടുത്തെ ചില ആൾക്കാർ അതിനെ എങ്ങനെയും കൊന്നു കളയണമെന്നുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഒരേ ഭാഗത്ത് നോക്കുവാണെങ്കിൽ അരിക്കൊമ്പൻ ഇപ്പൊ നിൽക്കുന്നിടത്ത് തന്നെ സുരക്ഷിതമായിട്ട് നിൽക്കുവാണെങ്കിൽ അതും നല്ലതാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ 301 കോളനി ആയിരുന്നു അരിക്കൊമ്പന്റെ ഒരു വിഹാര കേന്ദ്രം. അവിടെയുള്ള ആളുകളെ സംബന്ധിച്ച് അരിക്കൊമ്പൻ ഇന്നും ഭീതിപ്പെടുത്തുന്ന ഒരു ഓർമ്മയാണ്. ഈ ആന ഒരു ഭയങ്കര പ്രശ്നക്കാരൻ ഒരു ആനയായിരുന്നു. കാരണം കൃഷി അടുത്ത പ്രദേശത്ത്, നമ്മുടെ പറമ്പിൻ്റെ ഒക്കെ അടുത്ത പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ ആന നമ്മളെ ശരിക്ക് ഉപദ്രവിക്കും. വെള്ളം നമ്മുടെ കൃഷികൾ നശിപ്പിക്കും, നമ്മുടെ വീടുകൾ ഉപദ്രവിക്കും. ഈ കാണുന്ന ആനേറങ്കൽ ഡാമും അതിനു ചുറ്റുമുള്ള പുൽമേടുകളും ചോലവനങ്ങളും, ഇവിടെയാണ് അരിക്കൊമ്പൻ ജനിച്ചതും വളർന്നതും. പിറന്ന മണ്ണിൽ നിന്ന് അവനെ പിടിച്ചുകൊണ്ടുപോയത് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ നാട്ടിലുള്ള മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ, അവരുടെ സ്വത്തിന് സംരക്ഷണം നൽകാൻ ഇതല്ലാതെ മറ്റു മാർഗമുണ്ടായിരുന്നില്ല. ചിന്നക്കനാലിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെ എൻ എസ് രാജു, മാതൃഭൂമി ന്യൂസ്.